ചിന്താവിഷ്ട ശ്രീ കെ ജയകുമാർ IAS രചിച്ച കവിത. സിവിൽ സർവീസിൽ പല ഉയർന്ന പദവികളും വഹിച്ചിട്ടുള്ള ജയകുമാർ സാർ നല്ലൊരു കവിയും ഗാനരചയിതാവുമാണ്. കവിത ചൊല്ലുന്നത് ശ്രീമതി ലക്ഷ്മിദാസ്. കരമന NSS കോളേജിൽ മലയാളം അധ്യാപികയാണ് ലക്ഷ്മിദാസ്. ഒരു നൂറു വർഷത്തിലേറെയായി ഒരു നൂറു ചിന്തയിൽ ലീനയായി ഒരു കാത്തൊരഴലിൻ്റെ ശില്പമായി മരവിച്ചിരിക്കയാണെത്ര നാളായി മരവിച്ചിരിക്കയാണെത്ര നാളായി എരികനൽ മഴയേറ്റ ഭൂമിയായി ഹരിതങ്ങൾ സ്മൃതിയിൽ കരിഞ്ഞൊടുങ്ങി വെന്ത മാംസത്തിൻ്റെ ഗന്ധമായി അന്തരംഗത്തിൽ വിരക്തിയായി അപകീർത്തി അർബുദകോശമായി അപമാനമൊഴിയാത്ത നീറ്റലായി അഴലും സ്വനിന്ദയും കൈകൊരുത്തി വാഴ്വിനെ ഒരു മഹാരോഗമാക്കി സുഖമുള്ള ചിന്തകൾ ചത്തൊടുങ്ങി അകമൊരു മൂക ശ്മശാനമായി ഇഷ്ടങ്ങളുണ്ടായിരുന്ന കാലം നഷ്ടദാനം പോൽ ഒഴിഞ്ഞുപോയി രക്ഷിക്കുമെന്നോർത്ത കൈകളെല്ലാം ശിക്ഷിക്കുവാനായുയർന്ന നാളിൽ ജീവിതത്തിൻ്റെ നിളാനദിയിൽ ശവവും വിഷപ്പാമ്പുമൊഴുകിയെത്തി എല്ലാരുമെല്ലാം മറന്നുപോയി എത്ര പെട്ടെന്ന് വരൾച്ചയായി ചായങ്ങളൊക്കെയും വാർന്നുപോയി ചമയങ്ങളെല്ലാം അഴിഞ്ഞുപോയി ചായങ്ങളൊക്കെയും വാർന്നുപോയി ചമയങ്ങളെല്ലാം അഴിഞ്ഞുപോയി കോമാളി വേഷമണിഞ്ഞു കാമകോമരം മുന്നിൽ ഉറഞ്ഞു തുള്ളി തെളിവാർന്ന പുടവയിലാകമാനം ചെളിവാരി വിതറിക്കടന്നുപോയി മനമൊരു പാഴ്വസ്തുവായി മാറി മുൻവഴി ഇരുളിൻ്റെ കോട്ടയായി ഓർമ്മയിൽ മൗനമുറഞ്ഞുകൂടി ഓരോ നിഴലും വേദാളമായി ആരെയും കാണുവാൻ മോഹമില്ല കരയാനു വലിയാനുമാവതില്ല ഉരുവായ മണ്ണിൻ്റെ മാറിടത്തിൽ ചേരുവാനല്ലാതൊരാശയില്ല ഉരുവായ മണ്ണിൻ്റെ മാറിടത്തിൽ ചേരുവാൻ അല്ലാതൊരാശയില്ല ഭൂമി തന്നെഞ്ചിൽ അമർന്നുവെങ്കിൽ അമ്മതൻ മടിയിൽ ഉറങ്ങിയെങ്കിൽ വ്രണിത ജന്മത്തിൻ്റെ താളമാകും ക്ഷീണിത ഹൃദയം നിലച്ചുവെങ്കിൽ ഭൂമി തൻ നെഞ്ചിൽ അമർന്നുവെങ്കിൽ അമ്മതൻ മടിയിൽ ഉറങ്ങിയെങ്കിൽ വ്രണിത ജന്മത്തിൻ്റെ താളമാകും ക്ഷീണിത ഹൃദയം നിലച്ചുവെങ്കിൽ വ്രണിത ജന്മത്തിൻ്റെ താളമാകും ക്ഷീണിത ഹൃദയം
നിലച്ചുവെങ്കിൽ.